വാർത്തകൾ തുടരുന്നു. ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന ആമിയൂർ നോർത്ത് ALP സ്കൂളിൽ മാർച്ച് 10-ാം തീയതി ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും വാർഷികാഘോഷവും നടത്തും. ആഘോഷത്തിൻ്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകുന്നേരം വിളംബര ജാഥ ഉണ്ടാകും. വെള്ളിയാഴ്ച വൈകുന്നേരം കുട്ടികളുടെ കലാപരിപാടികൾ, പൊതുസമ്മേളനം എന്നിവ നടക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK നാരായണദാസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 100-ൻ്റെ നിറവിൽ നിൽക്കുന്ന ആമയൂർ നോർത്ത് ALP സ്കൂളിലെ ശതാബ്ദി ആഘോഷവും വാർഷികാഘോഷവും വെള്ളിയാഴ്ച നടക്കും. ഇതിൻ്റെ മുന്നോടിയായി വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വവിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന വിളംബരജാഥ നടക്കുമെന്ന് പ്രോഗ്രാം കൺവീനർ ഗിരീഷ് പറഞ്ഞു. ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളിൽ വിളംബരജാഥ നാളെ നടക്കുകയാണ്. ഇതിൽ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ എല്ലാവരും പങ്കെടുക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ വിളംബരജാഥ ആദ്യം നടക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ TP നാരായണദാസ് വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യണം. ഇതോടനുബന്ധിച്ച് വിവിധ ബോധവൽക്കരണ ക്ലാസ്സുകൾ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിവിധ ബോധവൽക്കരണ ക്ലാസ്സുകൾ, വിദ്യാഭ്യാസ സെമിനാറുകൾ, ഓർമ്മ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്ന പദ്ധതി, പഞ്ചായത്ത് തലത്തിൽ എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ സ്കൂളിലെ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വിവിധ മത്സരങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മളെ 100 വർഷത്തിൻ്റെ പാരമ്പര്യമാണ് നമ്മളുടെ സ്കൂളിനിപ്പോൾ നമ്മൾ ഉള്ളത്. ഈ 100 വർഷത്തിലെ പരമാവധി പൂർവ്വ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അധ്യാപകരെ, പൂർവ്വകാല അധ്യാപകരെ ആദരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരിക്കും. മാത്രമല്ല ഏറ്റവും മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഒരു പരിപാടി നമ്മളിതിൽ ഉദ്ദേശിക്കുന്നു. പിന്നെ ഇതിൻ്റെ അവസാന 2 ദിവസത്തെ ഒരു സമാപന സമ്മേളനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2 ദിവസത്തിൽ 1 ദിവസം നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കലാപരിപാടികളാണ്. 2-ാമത്തെ ദിവസം പൂർവ്വ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കലാപരിപാടികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂടാതെ 100 വർഷത്തിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു സ്മരണികയും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരു മെഡിക്കൽ ക്യാമ്പും ഈ ഒരു 100 വർഷത്തിൻ്റെ ആഘോഷങ്ങളുടെ പരിപാടിയായിട്ട് നമ്മൾ ഈ 1 വർഷ ആഘോഷങ്ങളുടെ ഇടയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച 6 മണിക്ക് കുട്ടികളുടെ കലാപരിപാടികളും പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK നാരായണദാസ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിക്കുമെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ TP കൈലാസനാഥൻ പറഞ്ഞു. 1918 ഈ അമീർ നോർത്ത് സ്കൂൾ എന്ന വിദ്യാലയം പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യം മണ്ണേങ്കോട് പ്രദേശത്താണ് ഇതിൻ്റെ ആദ്യമായി സ്കൂൾ തുടങ്ങിയത്. ആ സ്കൂൾ അവിടെ നിന്നും ഈ ആമയൂർ ഭാഗത്തേക്ക് മാറ്റി ഇപ്പോൾ കാണുന്ന ഈ രൂപത്തിലുള്ള സ്കൂൾ പ്രവർത്തനം തുടങ്ങി 100 വർഷം എത്തിയിരിക്കുകയാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഒത്തുചേർന്ന് സ്വാഹസംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 120 കുട്ടികളും 7 അധ്യാപകരും ഇപ്പോൾ ഈ വിദ്യാലയത്തിലുണ്ട്. പുലാശ്ശേരി ഗവൺമെൻറ് വെൽഫെയർ LP സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഒപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS സുമിത ഉദ്ഘാടനം ചെയ്തു. പുലാശ്ശേരി ഗവൺമെൻറ് വെൽഫെയർ LP സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് നടത്തി. ഫെസ്റ്റ് ഹെഡ്മിസ്ട്രസ് CV സതീദേവി ടീച്ചറുടെ അധ്യക്ഷതയിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS സുമിത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളുടെ ഇംഗ്ലീഷിന്റെ പരിജ്ഞാനത്തെ കുറിച്ച് നമ്മുടെ രക്ഷിതാക്കളെ ബോധവാന്മാരാക്കുക, അവരുടെ അറിവുകൾ, അവരുടെ ഇംഗ്ലീഷുമായുള്ള പരിജ്ഞാനങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ സ്വാഗതം പറഞ്ഞ എല്ലാ നമ്മുടെ മിടുക്കിയായ വളരെയധികം സന്തോഷം തോന്നി. ശ്രീ കുമാരി നിരഞ്ജന വളരെയധികം നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഇംഗ്ലീഷ് പ്രസംഗം ഇവിടെ കാണിച്ചു തന്നു. അതുപോലെ തന്നെ മിടുക്കനും മിടുക്കിമാരുമായിട്ടുള്ള ഇനിയും കുട്ടികളുടെ പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ, നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ആന്തരിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ കുട്ടികളുടെ
പഠന നിലവാരം ഉയർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. വനജ കൃഷ്ണകുമാർ, സിന്ധു, അഭയകൃഷ്ണൻ, മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പട്ടാമ്പി ബി ആർ സിയിലെ അധ്യാപകരായ രാമചന്ദ്രൻ മാസ്റ്റർ, സ്മിത ടീച്ചർ തുടങ്ങിയവർ ക്ലാസ്സുകൾ എടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി. സംസ്ഥാനത്ത് 2933 കേന്ദ്രങ്ങളിൽ പരീക്ഷ നടത്തും. അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു. അനീതികൾക്കെതിരെ പ്രതികരിക്കാനുള്ള ആർജവം സ്ത്രീകൾക്കുണ്ടാകണമെന്ന് ആഹ്വാനം. വളയാറിൽ സഹോദരിമാർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിന്റെ അന്വേഷണത്തിൽ പോലീസ് അനാസ്ഥ കാണിക്കുന്നുവെന്ന് ആരോപിച്ച് വ്യാപക പ്രതിഷേധം. ശതാബ്ദിയുടെ നിറവിൽ ആമിയൂർ നോർത്ത് എ എൽ പി സ്കൂൾ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.